ഹലോ എന്തുട്ടാലോൺ എത്ര നേരം ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കണം പോസ്റ്റ് ആയാ സീനായില്ലോ ഇല്ല എന്തറിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഫാം ചിക്കൻ അതേപോലെ ഗ്രിൽഡ് ഫിഷ് ഈ സാധനമൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ട് നമ്മള് കൊണ്ടുവരല്ല നമുക്ക് അങ്ങോട്ട് പോണം കഴിക്കാൻ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ പറ്റിയ എന്തറിയോ സാധനം ഇവിടെ റെഡിയാക്കണം റെഡിയാക്കടിയാ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഇപ്പൊ പറ്റില്ല ഈ കൗതുക പാർക്കില് നമ്മള് കണ്ടുമുട്ടാന്നാണല്ലോ പറഞ്ഞത് അതെ കൗതുക പാർക്കില് എന്തൊക്കെയാ കൗതുകങ്ങൾ ഇതൊക്കെ തന്നെ കൗതുകം എല്ലാതും കൗതുകാക്കാണ് നമ്മളെ നമ്മുടെ പരിപാടിയുടെ പേര് രുചിയാത്ര എന്നാണ് രുചിയാത്ര വായിൽ വെള്ളം വന്നിട്ട് കാര്യമില്ല നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം ഞാൻ അതിങ്ങനെ അതിന്റെ ഇതിലിരിക്ക ഇഷ്ടപ്പെട്ട രുചി എന്താ ടേസ്റ്റ് എനിക്ക് ഈ എരു ഒപ്പം കുറച്ച് മധുരം എരിവും മധുരവും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പഴംപൊരിയും ബീഫ് ആയാലോ അല്ല ചില നോർത്ത് ഇന്ത്യൻ കറികൾ ചില ചൈനീസ് കറികൾ സ്വീറ്റ് ആൻഡ് സോർ എന്നൊക്കെ പറയുന്ന ചില ഷെഷ്വൻ എന്നൊക്കെ പറയുന്ന ഷെഷ്വൻ അപ്പൊ അവിടെയൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസിലെ കറിയൊക്കെ ഉണ്ടാക്കും ഒരു കുറച്ച് പഞ്ചസാരയിടും അങ്ങനെ ഒരു ടേസ്റ്റ് പിടിച്ചതാ അപ്പൊ എന്തിനും കുറച്ച് പഞ്ചസാര ഇടും അവര് ചില ചിലവരിട്ട പ്രത്യേകിച്ച് ഗുജറാത്തികൾക്ക് മധുരം വേണം അപ്പൊ ഒരു ഒരു ടേസ്റ്റ് അങ്ങനെ പറയുമ്പോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല നമ്മളവിടെ എല്ലാവരും എരിവിന്റെ ആൾക്കാരുണ്ട് സ്പൈസി ആയിട്ടുള്ള സ്പൈസി എല്ലാവർക്കും അതാ ഇഷ്ടം സ്പൈസി ആണ് നമുക്കപ്പോ കൗതുക കൗതുക പാർക്കിൽ കൗതുകങ്ങൾ ഇതാണ് സംഭവം കൗതുക പാർക്ക് സംഭവം ആരപ്പോ ഇതിന്റെ ആള് ഇതിന്റെ ഉടമസ്ഥനാണ് മിസ്റ്റർ വർക്കി വിളി നമസ്കാരം യെസ് വെൽക്കം ടു കൗതുക പാർക്ക് ഓ വളരെ സന്തോഷം ഈ എന്തൊക്കെ ഇവിടെ ഉള്ളത് ഇത് ഒരു ഏകദേശം 1.5 ഏക്കർ കൃഷിസ്ഥലം ആയിരുന്നു ആണ് അപ്പൊ അതിന് അതേപടി തന്നെ ഞങ്ങൾക്ക് ആൻസസർ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയതാണ് ഈ 1.5 ഏക്കർ കൃഷിസ്ഥലം ഏകദേശം കേരളത്തിന്റെ ഷേപ്പിലാണ് ഈ കൗതുക പാർക്ക് കിടക്കുന്നത് അതെ അപ്പോൾ ആ പണ്ടത്തെ കേരളത്തിലെ സാംസ്കാരികവും സാമൂഹികവും എന്താ പറയുക പ്രകൃതിദത്തമായ എല്ലാ കാലാവസ്ഥയും ഇതൊക്കെ തിരിച്ചു പിടിച്ച് ഇതായിരുന്നു മക്കളെ പണ്ടത്തെ കേരളം എന്ന് കാണിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് അവർ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഭാവി കേരളത്തിൻ്റെ ഒരു ഒരു മിനിയേച്ചറാണ് നിങ്ങൾ എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് നമുക്ക് ഇതിലെയാണ് പോകേണ്ടത് കേട്ടോ പേടിക്കണ്ട ധൈര്യമായിട്ട് പോന്നോ ഞാൻ ഇയാള് വന്നാലേ വരുന്നു അല്ല എനിക്കേ എന്നൊക്കെ കനമുള്ള ഒരാൾ ആദ്യം പോണം എത്ര കനമുള്ളവരായാലും പോന്നോ കാരണം ലക്ഷങ്ങൾ കയറി ഇറങ്ങിയിട്ടുള്ള പാലാണത് അല്ല നിങ്ങള് കടന്നു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ എന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് കടക്കണ്ടേ ഇതിനകത്തെ ഇപ്പൊ നമ്മൾ പോന്നിട്ടുള്ള പാലുണ്ടല്ലോ ഒരു കുളത്തിന്റെ മോളിക്കൂടെയാണ് അതായത് മീനുകളെ കണ്ടോ പോണ്ടിയാക്ക് കേവ് എന്ന് ഒരു ബോർഡ് കണ്ടോ പോണ്ടിയാക്ക് കേവ് അതായത് പോണ്ടും പോണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേരോട് കൊടുത്തിരിക്കുന്നത് ഇവിടെയും പേടിക്കണ്ട കേട്ടോ കടന്നു ചെല്ലുമ്പോ തന്നെ സ്വല്പം ഇരുട്ട് പക്ഷേ കുഴപ്പമില്ല സുനിൽ സുഗതയുള്ള കാരണം എനിക്കൊരു പേടിയില്ല പോണ്ടിയാക്കേവ് കൂടി ഞങ്ങൾ ഇങ്ങനെ സാഹസിക യാത്ര തുടരുകയാണ്